പിന്നെ വിദ്യാർത്ഥികൾ തന്നെ അവരുടെ കൈകളിൽ സാനിറ്റൈസർ കരുതണം. ഉയർത്തി ബസ് ഓടിക്കാൻ പാടില്ല. ബസ് തൊഴിലെ കട്ടലും തോന്നും, തൊഴിലുള്ള കട്ടലും അതുപോലെ തന്നെ സീറ്റുള്ള കട്ടലും സീറ്റോടൊപ്പം തൊഴിലോടുള്ള ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ നിബന്ധനകൾ പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ബസ് ഒഴിഞ്ഞുകൊണ്ട് ആ ബസ്സുകളെല്ലാം തന്നെ വാഷ് ചെയ്ത് സോപ്പുകളോ അല്ലെങ്കിൽ ലൈനുകളോ വാഷ് ചെയ്ത് വൃത്തിയും എടുക്കുന്നതാണ്. അതിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് സ്കൂൾ ബസ്സിനെ സമയത്തും നൽകിയിട്ടുള്ളത്. സ്കൂൾ അധികം ഞങ്ങൾ നൽകിയിട്ടുള്ള അവരുടെ കൂടെയും സൗകര്യങ്ങൾ അവരുടെ കൂടെയും അവരെ കൂടെ ബോധവൽക്കരിക്കാനുള്ള ചുമതല സ്കൂൾ അധികൃതർ ഏറ്റെടുക്കണം. പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാ സ്കൂളിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും വാങ്ങിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ ആ വാഹനങ്ങൾ സ്കൂളുകളിലേക്ക് മാത്രം ട്രിപ്പ് നടത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ അത് സ്കൂൾ മാനേജ്മെന്റ് അറിയാം, സ്കൂൾ അധികൃതർക്ക് അറിയാം. അത്തരം ബസ് ഓടിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഈ നിർദ്ദേശം പാലിക്കാനുള്ള നിർദ്ദേശം സ്കൂൾ അധികൃതർ തരുന്നു. വാഹനങ്ങളുടെ ഉടമകളും ശ്രദ്ധിക്കുകയും ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് സൂക്ഷിക്കാൻ തയ്യാറാണ്. ഇതാണ് ഗതാഗത വകുപ്പ് നിർമ്മിക്കുന്ന പൊതുവായ നിർദ്ദേശം. നമ്മുടെ കെ എസ് ആർ ടി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ചെലവുകളും എല്ലാം ഒഴിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ്. കെ എസ് ആർ തുടങ്ങിയ 1965 മുതൽ 2 കോടി നഷ്ടത്തിൽ തുടങ്ങിയ ഇന്നിപ്പോ ഏതാണ്ട് 2000 കോടി രൂപയാണ് പ്രതി വർഷം ഗവൺമെന്റ് കെ എസ് ആർ ടി നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം, പക്ഷെ നഷ്ടം കുറച്ചുകൊണ്ടുള്ള എന്നതിന്റെ ഭാഗത്തിന്റെ ഫലമായി ഒരു പ്രതിസന്ധി നടപടിയാണ് കെ എസ് ആർ ടി നടപ്പിലാക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും